കോട്ടിക്കാവ് സെന്റ് തോമസ് പള്ളിയിൽ ഏകീകൃത ബലിയർപ്പിക്കാനെത്തിയ വൈദികനെ തടഞ്ഞ വിശ്വാസികൾ. സിനഡ് കുർബാന അർപ്പിക്കാനെത്തിയ പള്ളി വികാരി ഫാദർ ജോസ് പുതിയയിടത്തിനെയാണ് ഒരു വിഭാഗം വിശ്വാസികൾ ചേർന്ന് തടഞ്ഞത്. ഇനിയൊരു അറിയിപ്പ് ലഭിക്കുന്നവരെ പള്ളിയിൽ ഏകീകൃത കുർബാന ഉണ്ടാകില്ലെന്നും വിശ്വാസികൾക്ക് പള്ളിയിലെത്തി പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ഫാദർ ജോസ് പുതിയയിടത്ത്. ആ ഓർഡർ വന്നത് 99 ശതമാനം അച്ഛന്മാരും എതിർത്തു. നിങ്ങളൊരു 3-4 അച്ഛന്മാരെ ചെയ്യാൻ ശരിയാണെന്ന് തോന്നണ്ട. പിന്നെ നമ്മുടെ പള്ളിയിലാണ് ഏറ്റവും ആദ്യം ഈ കുർബാന കൊണ്ടുവന്നത്. 3 മാസക്കാലത്തോളം നമ്മുടെ പള്ളിയിൽ ഈ കുർബാന ചൊല്ലി. ഈ കുർബാന നമ്മൾ മുടക്കുന്നില്ലാണ്ട് ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല. 3 മാസക്കാലത്തോളം നമ്മൾ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, എല്ലാ പള്ളികളും എതിർത്തപ്പോഴും എല്ലാ അച്ഛന്മാരും എതിർത്തപ്പോഴും നമ്മൾ തടസ്സം. സിനഡ് കുർബാന അർപ്പിക്കാനെത്തിയ വികാരിയെ ഒരു വിഭാഗം വിശ്വാസികൾ ചേർന്ന് തടഞ്ഞു. കോട്ടയ്ക്കാവ് സെന്റ് തോമസ് ദേവാലയത്തിലെ പള്ളി വികാരി ഫാദർ ജോസ് പുതിയയിടത്തിനെയാണ് ഒരു വിഭാഗം വിശ്വാസികൾ ചേർന്ന് തടഞ്ഞത്. സിനഡ് അംഗീകരിച്ച വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് അനുവദിക്കാത്തതിനെ തുടർന്ന് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കോട്ടയ്ക്കാവ് സെന്റ് തോമസ് പള്ളിയിൽ പൊതുവായി ഏകീകൃത കുർബാന ഉണ്ടാകില്ലെന്ന് വികാരി ഫാദർ ജോസ് പുതിയയിടത്ത് അറിയിച്ചു. പേപ്പർ ഡെലഗേറ്റായി നിയമിക്കപ്പെട്ടിരിക്കുന്ന ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പിതാവ് അതിരൂപതയിലെ എല്ലാ വൈദികർക്കുമായി നൽകിയ കൽപ്പന പ്രകാരം ഇന്നു മുതൽ 2023 ഓഗസ്റ്റ് 20 ഞായറാഴ്ച മുതൽ സിറമലബാർ സഭ തീരുമാനിച്ചതും പരിശുദ്ധ പിതാവ് അംഗീകരിച്ചതുമായ ഏകീകൃത കുർബാന ക്രമം അനുസരിച്ച് മാത്രമേ വിശുദ്ധ ബലി അർപ്പിക്കാവൂ എന്നാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഈ കൽപ്പന പ്രകാരം ഈ ഇടവകയിലെ പാരിഷ് കൗൺസിൽ ആലോചിച്ചതിന് ശേഷവും ഒപ്പം തന്നെ ആ കൽപ്പന പ്രകാരം ഇന്നു മുതൽ ഈ പള്ളിയിൽ സിനഡ് അംഗീകരിച്ച കുർബാന ക്രമം നടപ്പിലാക്കുവാനാണ് ഞാൻ ആഗ്രഹിച്ചതും തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ പറവൂർ. കഴിഞ്ഞ 18 വർഷമായി വടക്കൻ പറവൂരിനെ പൊന്നണിയിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി ജ്വല്ലറിയുടെ നവീകരിച്ച പറവൂർ ഷോറൂം ഓഗസ്റ്റ് 23 ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഏവർക്കും സ്വാഗതം.